ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന ബഹുമാന്യരായ എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്തൃദാസന്മാർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിശ്ചല നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കട്ടെ. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദവാക്യം എടുത്ത് കർത്താവിനെ ഉയർത്തുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ തിരുവചനം ധ്യാനിക്കുമ്പോൾ ഹാലലൂയ ദൈവം ഞങ്ങളോട് ഇടപെടുമാറാകണമേ, ഞങ്ങളോട് ദൈവം സംസാരിക്കണമേ. കർത്താവേ, പ്രതികൂലങ്ങളെ മാറ്റുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദവാക്യം വായിക്കുകയാണ്. 119 സങ്കീർത്തനം, അതിൻ്റെ 62 വാക്യം ഇവിടെ വന്ന് വായിച്ച് തുടങ്ങുകയാണ്. നമുക്ക് വളരെ ശ്രദ്ധയോടെയായിരിക്കാം. നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. ഹാരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ വായിക്കുകയാണ്, നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. അർദ്ധരാത്രിയിലെ ഒരു വിടുതൽ, അർദ്ധരാത്രിയിലെ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മൾ വിവിധ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രതികൂലങ്ങളും പല കണ്ണുനീരിൻ്റെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. പലപ്പോഴും നമ്മൾ ഉറങ്ങാതെ ഇരിക്കാറുണ്ട്, നമ്മൾ ഭാരത്തോടെ ആയിരിക്കാറുണ്ട്. എന്നാൽ ഹല്ലേലൂയ, അർദ്ധരാത്രിയിൽ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി കർത്താവിനോട് നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ഒരു വലിയ ദൈവപ്രവൃത്തി ആലോ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ ഇടയാകും. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്ത് ഇങ്ങനെ പറയുന്നല്ലോ, നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. ഇന്ത്യ മഹാരാജ്യം 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ചത്. എന്നാൽ ആ സ്വാതന്ത്ര്യം ആര് ലഭിക്കുന്നത്? 1947 ആഗസ്റ്റ് 14 രാത്രിയാണ്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, അത് പ്രഖ്യാപിക്കുന്നത് ആഗസ്റ്റ് 15 എന്ന് പറഞ്ഞതുപോലെ തന്നെ ഹല്ലേലൂയ, അർദ്ധരാത്രിയിൽ ചില കർത്തൃദാസന്മാർ ഹല്ലേലൂയ പട്ടണത്തിൽ വന്നപ്പോൾ അവർ വലിയ വിടുതലുകൾ ഹല്ലേലൂയ സംഭവിക്കുവാനിടയായി. വേഗത്തിൽ ഒരു വാക്യത്തിലൂടെ കടന്നുപോയി ആ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വളരെ പരിചിതമായ ഒരു വേദവാക്യം ഇവിടെ വായിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16 അതിൻ്റെ ഹല്ലേലൂയ 11 മുതലുള്ള വാക്യങ്ങൾ, അത് ഹല്ലേലൂയ സ്തോത്രം 34 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ കർത്തൃദാസന്മാരിലൂടെ ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ 11 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് വായിച്ച് കേൾപ്പാൻ ഇടയാകുന്നു. അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമത്രോക്കയിലേക്കും പിറ്റന്നാൾ നവപ്പൊലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. ഇത് മക്കദുനിയായുടെ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറി പാർത്തതും ആകുന്നു. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്കറിയാം, ഹല്ലേലൂയ, പൗലോസും സീലാസുമാണ് ആ പട്ടണത്തിലേക്ക് കടന്നു വന്നത്. ഹല്ലേലൂയ. ഗലീല പട്ടണത്തിലേക്ക് കടന്നു വന്ന അവിടെ ഹല്ലേലൂയ സ്തോത്രം, ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് അവരെ അയക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഈ പട്ടണത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസും സീലാസും പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ചുകൊണ്ട്, ഹല്ലേലൂയ സ്തോത്രം, അവിടെ അവരെ അവർ അന്വേഷിക്കുകയാണ്. പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവർ കടന്നു വരുമ്പോൾ അവിടെ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. തുയ്യത്തെക്കാരത്തി പട്ടണക്കാരത്തിയും രക്താമ്പരം വിൽക്കുന്നവരുമായ ലുധിയ എന്നു പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീയെ സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചു കൊണ്ടിരിക്കും, സംസാരിച്ച് ശ്രദ്ധിക്കേണ്ടതിനെ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്, അല്ലെ, ഫിലിപ്പിയ പട്ടണത്തിൽ പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ചുകൊണ്ട് പൗലോസും സീലാസും കടന്നു വരുമ്പോൾ അവിടെ, പ്രൈസ് ദി ലോർഡ്,
ലുദിയ എന്ന് പറയുന്ന രക്താംബരം ഹാലലിയ എന്ന വസ്ത്രം വിൽക്കുന്ന ഒരു സഹോദരി അവിടെ തുണി കഴുകിക്കൊണ്ട് തുണി ഉണക്കിക്കൊണ്ട് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് പത്രോസും ശീലാസും കാണുകയാണ്. അവരവരോട് ദൈവത്തിന്റെ വചനം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ലുദിയയുടെ ഹൃദയം തുറക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം നമ്മുടെ ഭവനത്തിലേക്ക് കയറുവാൻ നമ്മുടെ ഭവനത്തിൻ്റെ ആ ഡോറിൽ ഒരു ചെറിയ ഹോളുണ്ട്. ആ ഹോളിലേക്ക് ഒരു താക്കോലിട്ട് നമ്മൾ തിരിക്കുമ്പോൾ ആ ഡോറ് തുറന്നു വരുന്നത് പോലെ തന്നെ ഹാലലിയ സ്തോത്രം ഇവിടെ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ലുദിയയുടെ ഹൃദയത്തിലേക്ക് ആ വചനം കടന്നു ചെന്നിട്ട് അവൾ ആ വചനം ശ്രദ്ധിക്കുവാൻ തുടങ്ങി. അവൾ ശ്രദ്ധിക്കുവാൻ തുടങ്ങിയപ്പോൾ അവളുടെ ഹൃദയം കർത്താവ് തുറക്കുവാനിടയായി. ഇന്ന് വരെ താൻ കേൾക്കാത്ത ചില വചനങ്ങൾ ചില ശുശ്രൂഷകൾ ഹാലിലെ താൻ അവിടെ ആ കടന്നു വന്ന ദൈവദാസന്മാരിൽ നിന്ന് അനുഭവിക്കുവാനിടയായി. അവൾ ആ വചനം കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി രക്ഷിക്കപ്പെടണമെന്നും സ്നാനപ്പെടണമെന്നും കൂട്ടായ്മ ആചരിക്കണമെന്നും അവൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവൾ കർത്തൃദാസന്മാരെ തൻ്റെ ഭവനത്തിലേക്ക് കൈക്കൊള്ളുവാൻ തക്കവണ്ണമിടയായി. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട് അവർ ഹാലലിയ സ്തോത്രം അവൾ അവരോട് പറയുകയാണ് നിങ്ങൾ ഹാലലിയ സ്തോത്രം ഞാൻ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ എന്ന് അപേക്ഷിച്ചു ഞങ്ങളെ നിർബന്ധിച്ചു. പൗലോസിനെയും ശീലാസിനെയും ഇവിടെ ഹാലലിയ ലുദിയ എന്ന് പറയുന്ന സഹോദരി സ്തോത്രം തൻ്റെ ഭവനത്തിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി വിളിക്കുകയാണ് സ്തോത്രം. ഹാലലിയ സ്തോത്രം. ഇവിടെ ആരാധനയ്ക്ക് വേണ്ടി ഹാലലുയ ആര് ഭവനം തുറക്കുന്നുവോ അവിടെ ഒരു അത്ഭുതം ദൈവം ചെയ്യും. ആരാധനയ്ക്ക് വേണ്ടി ഒരു ഗ്രാമം ആര് തുറക്കുന്നുവോ ദൈവം അവിടെ അവരെ കൊണ്ട് അവിടെ ഒരു അത്ഭുതം ചെയ്യിക്കും. പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്ക് വേണ്ടി ഒരു പട്ടണം ഹാലലുയ സ്തോത്രം ആര് തുറക്കുന്നുവോ അവിടെ ദൈവം അവരെ കൊണ്ട് അത്ഭുതങ്ങളെ അവിടെ ചെയ്യിക്കുവാൻ ഇടയാകും. ഇവിടെ ലുദിയയുടെ ഭവനം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഹാലലുയ കർത്തൃദാസന്മാരെ കർത്തൃദാസന്മാർക്ക് വേണ്ടി ആ ഭവനം തുറന്നു കൊടുക്കുമ്പോൾ അവർ ആ ഭവനത്തിലേക്ക് കടന്നു വന്ന് അവിടെ ഒരു ആരാധന തുടങ്ങുന്നെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഈ വചനത്തിലൂടെ കഴിയുന്നുണ്ട്. ഹാലലുയ സ്തോത്രം. അവിടെ വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ലുദിയ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവൾ ഹാലലിയ സ്നാനപ്പെടുവാനും ദൈവമകളായി തീരുവാനും ഇടയാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ചില ദിവസങ്ങൾ ഹാലലിയ പൗലോസും ശീലാസും പ്രാർത്ഥനയുമായി ആ ഭവനത്തിൽ കൂടി വരികയും അവർ പുറപ്പെടുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹാലലിയ സ്തോത്രം ആ പ്രാർത്ഥനാ വീട്ടിലേക്ക് ഒരു ദിവസം അവൾ കടന്നു ചെല്ലുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറയുന്ന യജമാന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാലിക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. അവർ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്ന് ഈ മനുഷ്യൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. കറക്റ്റ് ദൂതാണ് പറയുന്നത്. എന്നാൽ പൗലോസ് തിരിഞ്ഞ് മുഷിഞ്ഞ് നോക്കിയെന്ന് താഴോട്ട് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ഹാലലുയ ദൈവമക്കളെ, ഹാലലുയ സ്തോത്രം, ഹാലലുയ സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവുള്ളവരും ദുരാത്മാവുള്ളവരും ഉണ്ട്. ഹാലലുയ സ്തോത്രം. ഇത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ആത്മാവിൽ അവരെ വിവേചിക്കുമ്പോഴാണ് നമുക്ക് അവരെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പൗലോസ് ശക്തമായ ആത്മാവുള്ളൊരു മനുഷ്യനായതുകൊണ്ട് ആ സ്ത്രീയിൽ മേൽ വ്യാപരിച്ച ആ ദുരാത്മാവിനെ അവർക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പൗലോസ് സ്തോത്രം, ഹാലലുയ സ്തോത്രം, തലതിരിച്ച് ആ നോക്കിക്കൊണ്ട് ആ സ്ത്രീയെ ശാസിക്കുമ്പോൾ അവളുടെ ഭൂതം അവളിൽ നിന്ന് വിട്ടുപോകുന്നത് നമുക്ക് ഹാലു താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹാലലുയ സ്തോത്രം. അവളുടെ യജമാനന്മാർ ഇവളുടെ ഭൂതം വിട്ടുപോകുന്നത് കണ്ടുകൊണ്ട് അവൾ ഹാലലുയ വിടുതൽ പ്രാപിക്കുന്നത് കണ്ടുകൊണ്ട് അവരുടെ ലാഭം കുറഞ്ഞു പോയതുകൊണ്ട് പ്രൈസോൾ പൗലോസിനെയും ശീലാസിനെയും ബന്ധനത്തിലാക്കുവാൻ അവർ തീരുമാനിച്ചു. ഹാലലുയ സ്തോത്രം. ഈ സ്ത്രീയിലൂടെ ആ പ്രൈസിലോൾ വളരെ ലാഭം കൊയ്തുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും പല പുള്ളികളും അവിടെയുണ്ട്. എന്നാൽ ഹാലലുയ കർത്തൃദാസന്മാർ കടന്നു വന്നപ്പോൾ ഒരു വലിയ ദൈവപ്രവൃത്തി ആ സഹോദരിയുടെ മേൽ ആ സ്ത്രീയുടെ മേൽ ദൈവം ചെയ്തെടുത്തപ്പോൾ അവിടെ ലാഭം അവിടെ ഇല്ലാതെയായി. അവരുടെ സാമ്പത്തികമായ നന്മകൾ അവർ നഷ്ടപ്പെടുന്നത് കാണുവാൻ ഇടയായി. അപ്പോൾ ഹാലലുയ പൗലോസിനെയും ശീലാസിനെയും അവർ പിടിച്ചുകെട്ടി കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. ഹാലലുയ സ്തോത്രം. അവർ ഹാലലുയ തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് ഇവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. ഹാലലുയ കർത്തൃദാസന്മാർ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ വലിയ പ്രതികൂലങ്ങൾ അവർക്ക് നേരിട്ടെങ്കിൽ
ഹാലലിയ സ്തോത്രം. അവരുടെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്, അവരുടെ ഉള്ളിൽ ഒരു പ്രത്യാശയുണ്ട്. ഞങ്ങളെ വിടുവിക്കുന്ന ഒരു നാഥൻ, ഞങ്ങളെ വിടുവിക്കുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ടെന്നുള്ളൊരു വിശ്വാസം അവരുടെ മേൽ അധികമായി വ്യാപരിച്ചു കൊണ്ടിരുന്നു. ദൈവമക്കൾ, നമ്മുടെ ജീവിതത്തിൽ പല പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പല പ്രതികൂലങ്ങളും പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മളെല്ലാവരും പലപ്പോഴും പതറിപ്പോകാറുണ്ട്. ഇനി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കണോ, ഇനി ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം, ഇനി ഞാൻ എങ്ങനെ ദൈവസന്നിധിയിൽ മുഴുകാൻ മടക്കണമെന്നുള്ള പല ചിന്തകളും നമുക്കുണ്ടായേക്കാം. എന്നാൽ ഹാലലൂയ, പത്രോസും പൗലോസും മാതൃകയായി ഹാൽ ഇവിടെ കാണുകയാണ്. അവരെ തടവിലാക്കിക്കൊണ്ട് ഹാൽ അവിടെ പൗലോസിനെയും ശീലാസിനെയും അവരെ തടവിലാക്കിക്കൊണ്ട് അവരെ കാവൽ നിർത്തിക്കൊണ്ട് കാവൽക്കാരെ ആക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഹാലലൂയ സ്തോത്രം, അതിൻ്റെ 25 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. ദൈവമക്കളെ, കഷ്ടത വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ ഹാലലൂയ നമുക്ക് പാടുവാൻ കഴിയത്തില്ല. എന്നാൽ ഇവിടെ വായിക്കുകയാണ്, അവർ ദൈവസന്നിധിയിൽ മുഴങ്കാലിരുന്ന് ദൈവത്തെ പ്രാർത്ഥിപ്പാനിടയായി. അവർ ഹാലലൂയ സ്തോത്രം മനസ്സുകൊണ്ട് അവർ മുഴങ്കാലി പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. അവരുടെ കൈയും കാലുമെല്ലാം ആമത്തിലിട്ട് പൂട്ടി അവർക്ക് ചലിക്കുവാൻ പോലും കഴിയാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ അവർ ദൈവസന്നിധിയിൽ അവർ മുഴങ്കാൽ മടക്കിയ അവസ്ഥയിൽ ആ മനോഭാവത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ അവർ ദൈവസന്നിധിയിൽ ഹാലലൂയ പ്രാർത്ഥിക്കുകയാണ്. അർദ്ധരാത്രിയിലെ പ്രാർത്ഥന ഹാലി വലിയ ഫലം ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ഹാലലൂയ സ്തോത്രം. അർദ്ധരാത്രിക്ക് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ സംഭവം അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് ഒരു പരിശുദ്ധാത്മാവിന് ശക്തി ഒരു പക്ഷേ ഇറങ്ങിയിട്ടുണ്ടാവണം. ആ ശക്തി ഇറങ്ങിയപ്പോൾ ഒരു പക്ഷെ അവർക്ക് ഒരു സമാധാനം, ഒരു സന്തോഷം, ആത്മാവിലൊരു ബലം അവർക്ക് കിട്ടിയിട്ടുണ്ടാവണം. അതിനുശേഷമായി നമ്മളോട് വായിക്കുന്നു, അവർ കർത്താവിനെ പാടി സ്തുതിച്ചെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവർ പാടിക്കൊണ്ടിരുന്നപ്പോൾ, കർത്താവിനെ വായ തുറന്ന് ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ, ഹാലലൂയ സ്തോത്രം, കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങിയെന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ഹാലലൂയ സ്തോത്രം. അർദ്ധരാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രതികൂലത്തിന് നടുവിൽ കർത്താവിനെ പ്രാർത്ഥിച്ച് പാടി ആരാധിച്ചപ്പോൾ കത്തദാസന്മാരെ ഉള്ളിൽ അവരായിരുന്ന സ്ഥലത്ത് ഹാലലൂയ സ്തോത്രം ഒരു ദൈവപ്രവൃത്തി കർത്താവ് അവിടെ ചെയ്യുകയാണ്. അവർ ഹാലിയിരുന്ന സ്ഥലം കുലുങ്ങി, അടിസ്ഥാനം കുലുങ്ങി. ഹാലലൂയ സ്തോത്രം. ഹാലലൂയ. അവരെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകളും അവരെ കയ്യാമം ചെയ്തിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറി സകല വാതിലുകളും തുറന്നെന്ന് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. അപ്പോൾ ഹാലലൂയ, സർവ മനുഷ്യരുടെയും ഹാലലൂയ ബന്ധനങ്ങൾ അഴിഞ്ഞുകൊണ്ട് ഹാലലൂയ അവർ പുറത്ത് അവിടെ നിൽക്കുമ്പോൾ ഹാലലൂയ സ്തോത്രം, അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഹാലലൂയ സ്തോത്രം. താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രൈസ് ലോർഡ്, ഹാലലൂയ, കാരാഗ്രഹ പ്രമാണി ഉണർന്ന് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരുന്ന് കണ്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. ഹാലലൂയ ദൈവമക്കളെ, കത്രദാസന്മാർ ഹാലലൂയ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഒരു മൂന്ന് ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യുകയാണ്. ഹാലലൂയ. ഒന്ന് ലുദിയായി വിടിപ്പിക്കുന്നു, ഒന്ന് വെളിച്ചപ്പാടത്തിക്കാരിയ ആ സ്ത്രീയെ സഹോദരിയെ വിടിവിക്കുന്നു, മൂന്നാമതായി കാരാഗ്രഹ പ്രമാണിയെ വിടിവിക്കുന്ന ഹാലലൂയ വിടുതലാണ് നമുക്ക് ലാസ്റ്റ് അവസാനമായി കാണുവാൻ കഴിയുന്നത്. അവിടെ ഹാലലൂയ സ്തോത്രം, ആ കാരാഗ്രഹ പ്രമാണി അവിടെ ചോദിക്കുകയാണ്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ കത്രദാസന്മാർ പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹാലലൂയ സ്തോത്രം. അങ്ങനെ ആ കാരാഗ്രഹ പ്രമാണിയുടെ ഭവനവും കർത്താവിനാൽ വിടുവിക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കത്രദാസന്മാർ ഹാലലൂയ അവിടെ കടന്നു ചെന്നു. മൂന്ന് കുടുംബങ്ങൾ കർത്താവിന് രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാനിടയായി. ഇന്ന് രാത്രിയിൽ ഹാലലൂയ സ്തോത്രം, ഈ അർദ്ധരാത്രിയിലെ ആ പ്രാർത്ഥന വളരെ ഫലിക്കുന്ന പ്രാർത്ഥനയാണ്. ഹാലലൂയ ദൈവമക്കൾ, ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, ഭാരം വരുമ്പോൾ, നമ്മൾ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ തയ്യാറായാൽ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായും ദൈവം ചെയ്യുവാൻ ഇടയാകും. ഇവിടെ നമ്മൾ വായിച്ചു, പ്രൈസ് ലോർഡ്, നിന്റെ നീതിയുള്ള ന്യായവിധികൾക്ക് ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹാലലൂയ ചെറിയ ശുശ്രൂഷ ഞാൻ വിരമിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.